നമസ്കാരം താക്കീതും മുന്നറിയിപ്പും ഒന്നും വകവയ്ക്കാതെ എ ഗ്രൂപ്പിന്റെ ഫലസ്തീൻ ഐക്യദാർഢ്യ ജനസദസ് ഷൌക്കത്തും ആര്യാടൻ ഫൗണ്ടേഷനുമാണ് ജനസദസ്സിന് നേതൃത്വം നൽകിയത് കനത്ത മഴ പോലും വകവെക്കാതെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് റാലിയുമായി മുന്നോട്ടു പോയത് ജില്ലയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം മുറുകിയതോടെയാണ് എ വിഭാഗം റാലി നടത്തിയത് അയ്യായിരത്തിലധികം പേർ പങ്കെടുത്ത റാലി മലപ്പുറം ടൗൺ ഹാളിന് സമീപത്ത് നിന്ന് തുടങ്ങി കിഴക്കേതല ജംഗ്ഷൻ വരെയാണ് നടത്തിയത് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയും എ പി അനിൽകുമാറും അടങ്ങുന്ന കെ സി വേണുഗോപാലിൻ്റെ സംഘം വെട്ടിനിരത്തുകയാണ് എന്നായിരുന്നു എ ഗ്രൂപ്പിന്റെ ആരോപണം വിഭാഗീയത ശക്തമായി നിലനിൽക്കുന്നതിനിടെയാണ് ആര്യാടൻ ഫൗണ്ടേഷൻ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി പ്രഖ്യാപിച്ചത് കെ പി മുന്നറിയിപ്പിനെ തുടർന്ന് ആര്യാഡൻ ചൗക്കത്ത് നടത്തുന്ന മലപ്പുറത്തെ ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്ന് ഭൂരിഭാഗം നേതാക്കളും പിന്മാറിയിരുന്നു അതേസമയം പ്രധാന നേതാക്കൾ വന്നില്ല എങ്കിലും പരിപാടി നടക്കുമെന്ന് ആര്യാടൻ ഫൗണ്ടേഷൻ അറിയിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളി അടക്കം മലപ്പുറത്തെ കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാക്കളെല്ലാം തന്നെ റാലിക്ക് നേതൃത്വം നൽകി കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് കെ പി സി സി മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്ത് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു താക്കീത് നൽകിക്കൊണ്ടുള്ള കെ നിർദ്ദേശം കിട്ടിയിട്ടില്ല ഐക്യദാർഢ്യം വിഭാഗീയ പ്രവർത്തനമല്ല എന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞിരുന്നു അതേസമയം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയല്ല ആര്യാടൻ ഫൗണ്ടേഷൻ എന്ന് ആര്യാടൻ ഷൌക്കത്ത് ജനസദസ്സിൽ പറഞ്ഞു ആര്യാടൻ എന്തിനു വേണ്ടി ജീവിച്ചുവോ അത് अद കാലശേഷവും നടപ്പിലാക്കാനാണ് ആര്യാടൻ ഫൗണ്ടേഷൻ രൂപീകരിച്ചത് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൗരന്മാരാണ് ഒരിക്കലും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തില്ല അതിനു വേണ്ടിയല്ല ആര്യാടൻ ഫൗണ്ടേഷൻ എന്നായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ വാക്കുകൾ മലപ്പുറത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് വലിയ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ആര്യാടൻ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ് മലപ്പുറത്തെ കോൺഗ്രസ് ആര്യാടൻ ഫൗണ്ടേഷന് രണ്ടുദ്ദേശങ്ങളാണ് ഉള്ളത് ഒന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ആശയപരമായി ആയുധവൽക്കരിക്കുക രണ്ട് മലപ്പുറത്ത് നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക ഫലസ്തീൻ ഐക്യദാർഢ്യ ജനസദസ്സിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത് എന്തിനാണ് എന്ന് തനിക്കറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻ ഫൗണ്ടേഷൻ ആദ്യം നടത്തിയത് എഐ സി സി ആഹ്വാന പ്രകാരമുള്ള പരിപാടിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫ് കൺവീനർ എം എം ഹസനാണ് എം പിമാരും എം എൽ എമാരും പങ്കെടുത്തു അതെങ്ങനെയാണ് പാർട്ടി വിരുദ്ധമായി തീർന്നത് എന്നെനിക്ക് അറിയില്ല രണ്ടാമത് നടത്തിയത് ആര്യാടൻ അവാർഡ് വിതരണമാണ് പ്രതിപക്ഷ നേതാവിന് അവാർഡ് കൊടുത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കെ സി വേണുഗോപാലാണ് ആര്യാടൻ ഷൗക്കത്ത് ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയാണ്